ആസണ്ണ, നമ്മുടെ ബിൽഡിംഗിന്റെ വാസ്തു ശരിയല്ലെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. ഈശാനുകോണിൽ വെയിറ്റ് കൂടി പോലും. നീ ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ മാറിയില്ലേ? നീ നിന്ന സ്ഥലമാണ് ഈശാനുകോണ്. നിന്റെ അത്ര വെയിറ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടോടാ? ഭൈലു ഷാജിയെ കാണുന്നില്ലല്ലോടാ. നമസ്തേ അണ്ണാ. നമസ്തേ. പൈസ എവറ? ആ പി ആർ ഹോങ്കോങ്ങിലാണെങ്കിലും ശേഷു നന്നായി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഡേയ്, സാമ്പിൾ ഓക്കെ, പക്ഷെ ചരക്ക് എവിടെടാ? ഇത്രേ കിട്ടിയുള്ളൂ. ഡേയ്, എന്താണ് അഭിനയിക്കണോ? അഭിനയല്ലണ്ണ, സത്യ. നിന്റെ മൂന്നയം കത്തിച്ചുകളെയും എല്ലാം ഞാൻ ഏറ്റവും പറഞ്ഞു പോയിട്ട് തിരിച്ച് സാമ്പിളായിട്ട് വന്നിരിക്കുന്നോടാ? എന്താണ് സംഭവിച്ചത് പറയണ. സാധനമൊക്കെ കൈ കിട്ടിയതാണ്. സഡൻ ആയിട്ട് അവിടെ ഒരുത്തിനെത്തി, അവനെല്ലാം തകർത്ത് കളഞ്ഞണ്ണ. എല്ലാം സിനിമ സ്റ്റൈലായിരുന്നണ്ണ. ആ പി ആറും കൊള്ളാം, അവന് കിട്ടുന്ന ആൾക്കാരും കൊള്ളാം, പക്ഷെ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ വേസ്റ്റുകൾ കിട്ടുന്നത്? വെള്ളം ഓടിക്കാൻ മാത്രം കൊള്ളാം. എന്താണ് നരേന്ദ്ര നിനക്ക് പറ്റിയത്? നിന്റെ റൈറ്റ് ഹാൻഡാന്ന് പറഞ്ഞു എന്റെ റൈറ്റ് ഹാൻഡ് തല്ലി ഓടിച്ചു. പോട്ടെ, 50,000 കിട്ടിയില്ലേ, പെട്രോളിന് മുടക്കിയതായി. എന്താടാ ഫീൽ ആയിപ്പോയോ? നീ സുമോടെ താക്കോലൊക്കെ തിരിച്ചേൽപ്പിക്കും. ആരാടാ പുതിയ നോട്ട്? കന്ത്രി അണ്ണ. ക്രാന്തി അണ്ണ. കന്ത്രി, ക്രാന്തി. ആ ക്രാന്തി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ മുഴുവൻ ചരക്കും പോയനെ. ഇതുപോലുള്ള ജോലിക്ക് അവനെപ്പോലെ ഒരുവനാ വേണ്ടത്. എവിടെയുണ്ട് അവനിപ്പോ? പ്രേമാലയം കണ്ടിട്ടൊരു അനാഥാലയം പോലെ ഉണ്ടല്ലോ. പെണ്ണുങ്ങളെ പൂവിച്ച് തലയിൽ വെക്കാനാന്ന് പറയാം, നിനക്ക് ഇത് എവിടെ കൊണ്ട് വെക്കാനാ? ഏതവനാണ് നീ? റാംബോ, അനാഥൻ. അപ്പൊ ഇവരൊക്കെയോ? ഐ എം ഫാദർ ദൈവസഹായം, ഇൻ ചാർജ്. പരലോകത്തിലിരിക്കുന്ന പരമപിതാവേ, ഈ ഒരു പാപിയെ കൂടി അങ്ങെടുക്കണം. മോനെ, നിന്നെ പോലുള്ളവർക്ക് ഈ പ്രേമാലയത്തിൽ സ്ഥാനമില്ല. മിനിമം നിനക്ക് അംഗവൈകല്യമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഇവിടെ താമസിപ്പിക്കാം. ഞാനിവിടെ താമസിക്കാൻ വന്നവനല്ല ഫാദർ, ഇവൻ നമ്മുടെ ക്രാന്തിയെ കാണാൻ വന്ന. ഓ മോനെ, ക്രാന്തി നിന്നെ തേടി ഒരു ഫ്രോഡ് വന്നിട്ടുണ്ട്. ഇത് ഫ്രോഡ് അല്ല, ആസിഡ്. ആസിഡ് ദുർഗ. ബാത്റൂം കഴുകുന്ന ആസിഡാണോ? ആസിഡ് ഓടുന്ന സിറ്റി മൊത്തം. അപ്പൊ സിറ്റിയിലുള്ള എല്ലാ ബാത്റൂമും നീയാണോ കഴുകുന്നത്? ഞാൻ കൊറേ വീക്ക് ആയതുകൊണ്ട്. നിന്ന് ചിലക്കാതെ കാര്യം പറയാം. എന്നെ കുറിച്ച് പറയാൻ സമ്മതിക്കില്ലേ? ആ സാറേല്ല, അണ്ണ വിളിക്കുന്നു, പോ. അണ്ണനോ? ഏതണ്ണൻ? അണ്ണനെ അറിയത്തില്ലേ? എന്റെ അറിവിൽ തമിഴ്നാട്ടിൽ ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാതെ എല്ലാവരും അണ്ണാന്ന് വിളിച്ചിരുന്ന ഒരേ ഒരു വ്യക്തിയാ. അദ്ദേഹം ഇപ്പൊ സ്വർഗത്തിലോ? അതിനുശേഷം അങ്ങനെ വിളിക്കാൻ ഒരാളും ജനിച്ചിട്ടില്ല. നീ വന്ന കാര്യം പറ. പി ആർ കഴിഞ്ഞ ശേഷം വെറുതെ ഒന്നും കേറി വരില്ല, അഡ്വാൻസ് വേണം. അഡ്വാൻസോ? ഇത്രയും കാലം പണിയെടുത്തിട്ട് നമുക്ക് കിട്ടിയത് കോപ്പാ. പണി എടുക്കുന്നവന് കൊടുക്കുന്നത് ശമ്പളം, പണി എടുക്കാൻ വരുന്നവന് കൊടുക്കുന്നത് അഡ്വാൻസ്. നിനക്കറിയില്ലെങ്കിൽ അവരോട് ചോദിക്കാം. ക്രാന്തി അഡ്വാൻസ് ചോദിച്ചു കേട്ടു, ഒറ്റ ഫൈറ്റില് ഹീറോ ആയിപ്പോയോ നീ? ഒറ്റ ഫൈറ്റോ? ഞാൻ ഫേമസ് ആയത് തന്നെ ഫൈറ്റില. അഡ്വാൻസ് വന്നാലേ ഞാൻ വരൂ. അഡ്വാൻസ് തരാതിരുന്നിട്ടും ഇന്നലെ ഫൈറ്റ് ചെയ്തോ? ഇന്നലെ നിങ്ങളുടെ ആളുകൾ കണ്ടത് ജസ്റ്റ് ട്രയൽ പാർട്ടി, ട്രെയിലർ ഫ്രീ. എന്റെ ആക്ഷൻ കാണണമെങ്കിൽ അഡ്വാൻസ് ബുക്കിംഗ് കമ്പൽസറി. ഒരു പ്രാവശ്യം നിങ്ങൾ എന്റെ ആക്ഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ വിടില്ല. അണ്ണാ, ഇവൻ നമുക്ക് പറ്റിയാളാ. അണ്ണാ, ടാസിഡ് അവനൊരു ലക്ഷം കൊടുത്തേക്കാം. ഞങ്ങൾക്ക് ശമ്പളം തരാൻ കള്ളനോട്ട് പോലില്ലേ, ഇവൻ അഡ്വാൻസ് കൊടുക്കണം. ഫാദറിന്റെ കൈ കൊണ്ട് കൊടുക്ക്, ഒരു മാസം ചെലവനുണ്ടോ? കാണിക്കേണ്ടത് വെയിറ്റ്, അല്ലാതെ ഹെഡ് വെയിറ്റ് ആയിരിക്കരുത്. ബൈ ബർത്തിൽ വേണോ അത്? അടേ സക്ക്, അടിച്ചു നിർത്തുന്നു, വാടാ. ഇന്നത്തെ വെതർ റിപ്പോർട്ട്. ആകാശം മേഘാവൃതമായിരിക്കുന്നതിനാൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. മഴ വെള്ളത്തിൽ മുഖം കഴുകണമെന്ന് ഇന്നലെ രാത്രി തന്നെ ഈ വരലക്ഷ്മി ഡിസൈഡ് ചെയ്തതാ. ഇറ്റ് വിൽ ഹാപ്പൻ. ചേച്ചി, മഴവെള്ളത്തിൽ കുളിക്കാൻ വാ. ചേച്ചി.
ചേച്ചി, നീ മോളിവുഡിലെ ഹീറോയിൻ ആകും തീർച്ച. ഈ മോളിവുഡും കോളിവുഡും ഒക്കെ വിടടി, ഞാൻ ഹോളിവുഡനാ. കറക്റ്റ്. വരലക്ഷ്മി, മഴ കൂടി വരുന്നുണ്ട്, ഒന്ന് വേഗം വാ. ഡാഡി, വരലക്ഷ്മിക്ക് മഴ വേണമെന്ന് വെച്ചിട്ടാ വന്നത്, ഇനി വേണ്ടെന്ന് വെച്ചാ അത് പോകും. ഡാ കണ്ടോ, ബൈ ഡാഡി. ഹായ് ലക്ഷ്മി. ഹായ് വരലക്ഷ്മി, ദാ വന്നില്ലേ, ഇനി മഴയൊക്കെ പോകും. പിന്നെന്തിനായി കൊട പിടിച്ചിരിക്കുന്നേ? നിന്റെ ഒരു കോൺഫിഡൻസ്, ഞാൻ എന്ത് വിചാരിച്ചാലും അത് നടക്കും. അപ്പൊ ഞങ്ങൾ വിചാരിച്ചാലോ? അതൊന്നും എനിക്കറിയില്ല. ഓരോന്നോരോ സ്റ്റേറ്റ് പോലുണ്ട് അളിയാ. ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്. വരലക്ഷ്മി നോക്ക്, രണ്ട് മലകൾക്കിടയിൽ മഞ്ഞുകൊണ്ട് മൂടിയ സിംല ആപ്പിൾ പോലെ ഉണ്ട്. ഹേ, ഡോണ്ട് യു ഹാവ് ബുദ്ധി? ഡേയ് തമിഴ്നാട്, മിണ്ടാതിരടി, ഇത്തിരി വോയിസ് കൂടുതലാണല്ലോ. അവൻ ഇന്ന് കമന്റ് ചെയ്യുന്ന കണ്ടില്ലേ, നിന്നെ ചെയ്തത് കമന്റ്, എന്നെ പുകഴ്ത്തിയതല്ലേ. വരലക്ഷ്മി എൻജോയിങ് ഇറ്റ്. ഈ ആപ്പിളിനെ സാരി എടുപ്പിച്ചാ ഹിമാചൽ പ്രദേശില് മധ്യപ്രദേശ് വരെ കാണാം. വരലക്ഷ്മിക്ക് ദേഷ്യം വരുന്നുണ്ട്. വീരുജി, സ്യൂട്ട് കേസ് കിട്ടിയിട്ടുണ്ട്. മിനിസ്റ്റർ ഉണ്ടോ അവിടെ? വീരുജി, സുഖമാണോ? ആ ബി ആർ ഈ ഹോങ്കോങ്ങിൽ ഉള്ളപ്പോ എനിക്ക് അങ്ങനെ സുഖം കിട്ടും. എന്റെ ഓരോ ബിസിനസ്സിലും ഓഹരി കൊടുക്കണമെന്ന് ഞാൻ അനിയനുമായി ചേർന്ന് പ്രത്യേകം ഗ്യാങ് ഉണ്ടാക്കിയത് അവൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി എന്റെ അനിയൻ അവനെ വല്ലതും ചെയ്യുമെന്നുള്ള പേടിയെ എനിക്കുള്ളൂ. നിങ്ങളെന്തായാലും ഹാപ്പിയാണല്ലോ. ഏ, അങ്ങനെയൊന്നുമില്ല, എന്റെ മോളുടെ കല്യാണമല്ല, എന്റെ തിരക്കില. അതുകൊണ്ടാ പെണ്ണിന് കല്യാണ ഗിഫ്റ്റ് അയച്ചത്. അപ്പൊ ഈ മുതലുകളോ? അത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ്. സന്തോഷം. അപ്പടേടാ പിയെ, നീ എന്റെ ഒരു കമ്മീഷൻ വെക്കുവോ വെക്കാതിരിക്കോ എന്ത് വെള്ളം ചെയ്തു. ലോയുടെ ലൂപ്പുകൾ എന്തുപയോഗിച്ചാലും ആ പി ആറിനെ ഹോങ്കോങ്ങിൽ നിന്ന് രണ്ടു ദിവസത്തിനകം ഇന്ത്യയിലെത്തിക്കണം. എന്തെങ്കിലും ഒന്ന് ചെയ്യ. ഹേ മിനിസ്റ്റർ, നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പറ, ഞാൻ തീർത്തു തരാം. വീരു, നീ അയച്ചവരെത്തി. പോൾരാജ് പി ആർ, ലോക്കൽ വാറ്റുചാരായ വിൽപ്പനയിൽ തുടങ്ങി ബ്ലാക്ക് മണി എക്സ്ട്രാക്ഷൻ, ഇല്ലീഗൽ എക്സ്പോർട്സ്, ഷിപ്പിംഗ്. എന്തിന് ഹോങ്കോങ്ങിൽ നിങ്ങൾ ഇന്ന് ചെയ്യാത്ത ബിസിനസ്സുകളിൽ? കിംവദന്തികൾ, റൂമേഴ്സ്, തെളിവുകൾ ഇന്ത്യ ഗവൺമെന്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പേരിൽ എൻക്വയറി കമ്മീഷൻ ഉണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ കാട്ടിക്കൂടിയ വേഷം കെട്ടുകൾ കൂടാതെ ഇവിടെ വന്ന് മൊണോർക്കിലോ ബിഹേവ് ചെയ്യുന്നു. ഹോം മിനിസ്റ്റർ ഈ കേസിൽ പ്രത്യേക താല്പര്യം കാണിച്ചിരിക്കുക. ഹോം മിനിസ്റ്റർ നമ്മുടെ ഗൗരിദാസ് അല്ലേ? അയാളുടെ മോളുടെ കല്യാണമാണെന്ന് പറയുന്ന കേട്ടു. വി ഐ പി ഇൻവിറ്റേഷൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നേരിട്ട് ചെന്ന് സംസാരിക്കുക. ഇതാ ടിക്കറ്റ്, ഈവനിംഗ് ഫ്ലൈറ്റിൽ എത്തിയിരിക്കണം, ഇപ്പൊ തന്നെ. ലേറ്റാ. ഇന്ത്യയിൽ ഇപ്പൊ ടൈം എത്രയാ? എന്താ ഇത്? എടാ, ആരാ ഇത് സിനിമ പോലെ ഷൂട്ട് ചെയ്ത് വെച്ചത്? എടാ ഗൗരിദാസേ, DVD ക്വാളിറ്റി എങ്ങനുണ്ട്? ഇത് ചതിവല്ലടാ. ആജ് തക്, CTV, MAT TV അങ്ങനെ പല ചാനലുകൾ ഇപ്പോ ഈ DVD വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ദാസേ. അയ്യോ, എനിക്ക് ഇതൊന്ന് ടെലികാസ്റ്റ് ആയാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, പിന്നെ ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഇത് കൂട്ട് കാര്യങ്ങൾ ചെയ്ത് ജീവിക്കണ്ട വരും. ചതിക്കല്ലടാ. സർ, വി ആർ സ്റ്റാർട്ടിംഗ് ഇൻ ദി ഈവനിംഗ്. നീ ആരുടെ അമ്മയുടെ ഇംഗ്ലീഷ് പറഞ്ഞ മലയാളത്തിൽ പറ. നീ എത്രയും വേഗം ചെന്ന് ആ പി ആറിന്റെ കാല വീഴ്, ഇല്ലെങ്കിൽ ആ ഫോൺ കൊണ്ട് അയാളുടെ കാൽക്കീഴി വെക്ക, ഞാൻ അതുവഴി പിടിച്ചോളാം. എന്ത് പറ്റി സർ? എന്ത് പറ്റാതാ? ഇനി മന്ത്രിമാരുടെ ബ്ലൂ ഫിലിമിന്റെ കൂട്ടത്തിൽ എന്റെ അതും കാണുവാടാ. അതുകൊണ്ട് എന്താന്ന് വേഗം ചെയ്യണ. സോറി പറയും സർ. മിനിസ്റ്ററോട് ചെന്ന് പറ, വിളിക്കുന്നിടത്തൊക്കെ ചെല്ലുന്നവനല്ല പി ആർ, അത് പി ആർ തന്നെ തീരുമാനിക്കും.
മനസ്സിലായില്ലേ? വിചാരിച്ചാലേ വരൂ. പിയറിനെ ആർക്കും വിളിച്ചു വരുത്താൻ സാധിക്കില്ല. ഇങ്ങനെ വിറച്ച ശബ്ദത്തിൽ എന്റെ പേര് പറയുന്നേക്കാൻ എനിക്ക് ഇഷ്ടമാണ്. നിന്റെ തല നന്നായി ചൂടായിട്ടുണ്ടാവും. കൂൾ ഡൗൺ ഓഫീസർ. എന്റെ ബ്രോക്കറായിട്ടിരുന്നവൻ എന്നെ തന്നെ ചവിട്ടിത്താക്കണമെന്ന് വിചാരിച്ചു. പട്ടിയുടെ വാലങ്ങന. ആ അണിയൻ ചേട്ടന്മാരെ വിടരുത്.